ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ഓരോ നക്ഷത്രങ്ങളുടെ വിഷയങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് വിവാഹത്തിൽ വളരെയധികം പൊരുത്തത്തിന് പ്രാധാന്യം നൽകുന്നുണ്ട്. പൊരുത്തം നോക്കിയില്ലെങ്കിലും നല്ല രീതിയിൽ ജീവിക്കുന്നവരില്ലേ എന്നൊരു ചോദ്യം എല്ലാവരുടെ ഇടയിലുണ്ട്. പൊരുത്തം ഉണ്ടായിട്ടും ജീവിതം തകർന്നവരും ധാരാളമുണ്ട്. നമ്മൾ വേണ്ട രീതിയിലുള്ള പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ ഈ പൊരുത്തക്കുറവ് മൂലമുള്ള ദോഷകാഠിന്യമൊക്കെ കുറഞ്ഞിരിക്കാനായിട്ട് സാഹചര്യം ഉണ്ടാവും. ചിലപ്പോൾ ഈ പൊരുത്തം നോക്കിയിട്ട് തന്നെ മിസ്റ്റേക്ക് ഉണ്ടായിട്ട് ചേരാത്ത നാളുകൾ തമ്മിൽ ചേർന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ സ്നേഹബന്ധം മൂലം ചേരാത്ത നാളുകൾ തമ്മിൽ ചേർന്ന് വിവാഹം കഴിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ ഇവർക്ക് മനസ്സമാധാനക്കുറവും വിഷമങ്ങളും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഈ ചില നാളുകൾക്ക് പ്രധാനമായിട്ട് ചേരാത്ത നാളുകൾ ഏതാണെന്നും തമ്മിലൊരു പൊരുത്തത്തോടെ ജീവിക്കാൻ കഴിയാത്തവർക്കും ഏതൊക്കെ രീതിയിലുള്ള പരിഹാരങ്ങളാണ് ഓരോ നക്ഷത്രക്കാർക്കും ചെയ്യാവുന്നത് എന്നുള്ളൊരു വിഷയമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ കൂടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോകൾക്ക് നൽകുന്ന ആ പ്രതികരണത്തിന് വളരെയധികം നന്ദിയുണ്ട്. ഇനിയും ബന്ധുമിത്രാദികൾക്കുമൊക്കെ ഷെയർ ചെയ്യുക. രാവിലെ 10 മുതൽ 11 വരെ വിളിക്കുന്ന കോളുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാവുന്നതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞുള്ള സമയത്ത് നമുക്ക് എടുക്കാൻ കഴിഞ്ഞൊന്നും വരത്തില്ല. സാഹചര്യങ്ങൾ അതുപോലെ തിരക്കുകളും കാര്യങ്ങളും ഉള്ള ഒരാളാവുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ളൊരു സമയവിഷയങ്ങളൊക്കെ ഉണ്ടാവും. വാട്സപ്പിലായാലും ഒരു ചാറ്റിങ്ങിൻ്റെ രീതിയിൽ നമുക്ക് മെസ്സേജൊന്നും മറുപടി ഇടാനൊക്കത്തില്ല. അപ്പം അത്യാവശ്യ വിഷയങ്ങൾ അറിയേണ്ട ആൾക്കാർ 10-നും 11-നും ഇടയ്ക്ക് വിളിക്കുക. അല്ലാത്തവർ ബുക്കിംഗ് എടുത്തിട്ട് വിശദമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുക. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അശ്വതി നക്ഷത്രക്കാരെ ഉത്തമമായിട്ടുള്ള പങ്കാളിയെ ലഭിക്കാനായിട്ട് അശ്വതി നക്ഷത്രത്തിലും അനുജന്മ നക്ഷത്രങ്ങളായിട്ടുള്ള മകം മൂലം എന്നീ നക്ഷത്രങ്ങളിലും ഗണപതിക്ക് പ്രീതികരമായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്യുന്നത് നല്ലതായിട്ട് പറയപ്പെടുന്നുണ്ട്. വിവാഹം കഴിഞ്ഞവരാണെങ്കിലും ഈ വഴിപാടുകൾ ചെയ്യുന്നതുകൊണ്ട് ദാമ്പത്യ സൗഖ്യത്തിന് വളരെ ഉത്തമമായിരിക്കും എന്ന് പറയും. തൃക്കേട്ടയുമായിട്ടുള്ള അശ്വതി നക്ഷത്രക്കാരുടെ വിവാഹം നടന്നാൽ സ്ഥാനഭ്രംശം ഉണ്ടാകുമെന്നുള്ളൊരു പറച്ചിലുണ്ട്. വിവാഹം നടന്നുപോയിട്ടുണ്ടെങ്കിൽ ജന്മനാളിൽ മുടങ്ങാതെ സംവാദസൂക്ത അർച്ചന വഴിപാടായിട്ട് നടത്തി പ്രാർത്ഥിക്കുക. അത് ഗണപതി ക്ഷേത്രത്തിൽ തന്നെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. ഭരണി നക്ഷത്രക്കാരെ ഉത്തമമായിട്ടുള്ള പങ്കാളിയെ ലഭിക്കാനായിട്ട് ഭരണി നക്ഷത്രത്തിലും അനുജന്മ നക്ഷത്രങ്ങളായിട്ടുള്ള പൂരം പൂരാടം എന്നീ നാളുകളിലും ഭദ്രകാളിയെയും സുബ്രഹ്മണ്യനെയും ഭജിക്കുന്നത് വളരെ നല്ലതായിരിക്കും. സമ്പത്തിന് നാശമുണ്ടാക്കുന്ന ദോഷമുണ്ടെന്നുള്ളത് കൊണ്ട് അനുജവും ഭരണിയും തമ്മിലുള്ള വിവാഹം പാടില്ല എന്ന് പറയും. ദോഷം സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ മുരുകനും ഭദ്രയ്ക്കും ജന്മനാളിൽ മുടങ്ങാതെ യഥാശക്തി വഴിപാടുകൾ നടത്തുന്നതും മഹാലക്ഷ്മി പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ നടത്തുന്നതും വളരെയധികം സൗഖ്യത്തെ പ്രദാനം ചെയ്യും. പിന്നീട് കാർത്തിക നക്ഷത്രക്കാരാണ്. കാർത്തിക നക്ഷത്രക്കാർ അനുജന്മ നക്ഷത്രങ്ങളായിട്ടുള്ള ഉത്രം ഉത്രാടം എന്നീ ദിവസങ്ങളിൽ ദേവീപ്രീതി വരുത്തുന്ന വഴിപാടുകൾ നടത്തുന്നത് അവർക്ക് ഉത്തമമായിട്ടുള്ള പങ്കാളിയെ ലഭിക്കാൻ കാരണമാകും. സന്താനദോഷം ഉണ്ടാകുമെന്നുള്ളത് കൊണ്ട് വിശാഖ നക്ഷത്രവുമായിട്ട് വിവാഹം നടത്തരുതെന്ന് പറയപ്പെടും. അഥവാ വിവാഹം ഇനി നടന്നു പോയിട്ടുണ്ടെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാന് സന്താനഗോപാല മന്ത്രം കൊണ്ട് അർച്ചന നടത്തിക്കഴിഞ്ഞാൽ ദോഷം കുറയും. സന്താനഗോപാല മന്ത്രം അറിയാവുന്നവർ അത് ജപിക്കുന്നതും വളരെ നല്ലതായിരിക്കും. രോഹിണി നക്ഷത്രക്കാരെ വിഷ്ണുവിനെയും ദുർഗയെയും ഭജിക്കുന്നത് വളരെ നല്ലതാണ്. തിങ്കളാഴ്ച വ്രതം, പൗർണമി വ്രതം എന്നിവ അനുഷ്ഠിക്കുന്നതും ഉത്തമ പങ്കാളിയെ ലഭിക്കാനായിട്ട് ഇടവരുത്തും. പങ്കാളിക്ക് ദോഷമുണ്ടാകും എന്നുള്ളത് കൊണ്ട് ചോതി നക്ഷത്രവുമായിട്ട് വിവാഹം പാടില്ല എന്ന് പറയപ്പെടുന്നുണ്ട്. ഇനിയും വിവാഹം നടന്നു പോയിട്ടുണ്ടെങ്കിൽ തിങ്കളാഴ്ച തോറും സ്വയംവര പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നതും അതുപോലെ ഉമയെയും മഹേശ്വരനെയും ധ്യാനിച്ച് തിങ്കളാഴ്ച വ്രതമെടുക്കുന്നതും ഉമാമഹേശ്വര പുഷ്പാഞ്ജലി നടത്തുന്നതും വളരെ ഉത്തമമായിട്ട് പറയപ്പെടുന്നു. ഈ മകയിടം നക്ഷത്രക്കാരെ
പങ്കാളിയെ ജീവനതുല്യം കരുതുന്ന നക്ഷത്രക്കാരായിട്ടാണ് പറയപ്പെടുക. ചില സമയങ്ങളിൽ സ്വരച്ചേർച്ചയില്ലായ്മയൊക്കെ ഉണ്ടാകാറ് പതിവുണ്ട്. ചൊവ്വ വെള്ളി ദിവസങ്ങളിലെ ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് ദാമ്പത്യ ഭദ്രതയ്ക്ക് നല്ലതാണ്. പ്രതികൂല നക്ഷത്രങ്ങളായിട്ടുള്ള പുണർതം, ആയില്യം, പൂരം, മൂലം, പൂരാളം, ഉത്രാടം, ചിത്തിര, ഔട്ടം, അശ്വതി, കാർത്തിക, ഉത്തിട്ടാതി എന്നീ നാളുകളുമായിട്ട് വിവാഹം ഒഴിവാക്കുന്നത് നല്ലതാണെന്നാണ് പറയപ്പെടുക. ഇനി അങ്ങനെ സംഭവിച്ചു പോയെങ്കിലും പേടിക്കാനൊന്നുമില്ല. അനുജന്മ നക്ഷത്രങ്ങളായിട്ട് ഉള്ള ചിത്തിര ഔട്ടത്തിലോ മകയിര നക്ഷത്രത്തിലോ ദേവീ ദർശനവും ദേവിക്ക് പ്രീതികരമായിട്ടുള്ള വഴിപാടുകളും ഒക്കെ കഴിക്കുന്നത് വളരെയധികം ദോഷത്തെ കുറയ്ക്കും. പിന്നീട് തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രത്തിലും അനുജന്മ നക്ഷത്രങ്ങളായിട്ടുള്ള ചോതി ചതയം ഈ നക്ഷത്രങ്ങളിലും ശിവക്ഷേത്ര ദർശനവും കൂവളമാല ഭഗവാന് സമർപ്പിക്കുന്നതും ഉത്തമമായിട്ടുള്ള പങ്കാളിയെ ലഭിക്കാൻ ഇടയാക്കും. പങ്കാളിക്ക് ദോഷമുണ്ടാകുന്നതുകൊണ്ട് തിരുവോണവുമായിട്ടുള്ള വിവാഹം പാടില്ല എന്ന് പറയപ്പെടും. ഇനി അങ്ങനെ ദോഷം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിങ്കളാഴ്ച വ്രതവും സ്വയംവര പുഷ്പാഞ്ജലിയുമാണ് ഏറ്റവും നല്ല പരിഹാരം. പിന്നീട് പുണർതമാണ്. പുണർതവും ബുധനാഴ്ചയും ചേർന്ന് വരുന്ന ദിവസങ്ങളിൽ വ്രതമെടുത്ത് ശ്രീരാമക്ഷേത്ര ദർശനം നടത്തി ശക്തിയാൽ കഴിയുന്ന വഴിപാടുകൾ കഴിപ്പിക്കുന്നത് പുണർ നക്ഷത്രത്തിലും അനുജന്മ നക്ഷത്രങ്ങളായിട്ടുള്ള വിശാഖം, പൂരുട്ടാദി എന്നിവയിലും വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുന്നതും ഉത്തമമായിട്ടുള്ള പങ്കാളിയെ ലഭിക്കാനുള്ള വഴിപാടുകളാണ്. സന്താനദോഷം ഉണ്ടാകുമെന്നുള്ളതുകൊണ്ട് ഉത്രാടക്കാരുമായിട്ടുള്ള വിവാഹം ഒഴിവാക്കണമെന്നാണ് പറയുക. വിവാഹം നടന്നുവെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ സന്താനഗോപാലർച്ചന നടത്തുന്നതും പുരുഷ സൂക്ത പുഷ്പാഞ്ജലി നടത്തിക്കുന്നതും വളരെയധികം ദോഷത്തെ കുറയ്ക്കും. പിന്നീട് ഈ പൂയൻ നക്ഷത്രക്കാർ ദാമ്പത്യ ജീവിതത്തിൽ തിരിച്ചടികൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ആൾക്കാരാണ്. ഉത്തമമായിട്ടുള്ള പൊരുത്തവും ശുഭമുഹൂർത്തവും വിവാഹത്തിനായിട്ട് പരിഗണിക്കേണ്ടത് അത്യാവശ്യമാണ്. സമ്പത്ത് നാശം ഉണ്ടാക്കുന്ന ദോഷം വരുന്നതുകൊണ്ട് പൂരാടവുമായിട്ട് വിവാഹം കഴിക്കുന്നത് ഒഴിവാക്കണം എന്നാണ് പറയപ്പെടുക. വിവാഹം നടന്നു പോയിട്ടുണ്ടെങ്കിൽ അഷ്ടലക്ഷ്മി സ്തോത്രം നിത്യവും ജപിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ തിങ്കളാഴ്ചകളിൽ ഭാഗ്യസൂക്ത മന്ത്രം കൊണ്ടുള്ള പുഷ്പാഞ്ജലി നടത്തിക്കുന്നത് വളരെയധികം ദോഷശാന്തി ഒഴിവാക്കും. എവരും ഈ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയൊക്കെ നടത്തിയാൽ ഉത്തമമായിട്ടുള്ള പങ്കാളിയെ ലഭിക്കാൻ ഇടയാക്കും. ആയില്യം നക്ഷത്രക്കാരെ സർപ്പക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി നൂറും വാരിയൊക്കെ വഴിപാടുകൾ ആയില്യം തോറും നടത്തുന്നത് ഉത്തമമായിട്ടുള്ള പങ്കാളിയെ ലഭിക്കുന്നതിന് നല്ലതാണ്. സ്ഥാനഭ്രംശം സംഭവിക്കുന്ന ദോഷം പറയുന്നതുകൊണ്ട് മൂലം നക്ഷത്രവുമായിട്ട് വിവാഹം പാടില്ല എന്ന് പറയും. ഇനി ദോഷം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സംവാദസൂക്ത പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കണം എന്നാണ് പറയപ്പെടുക. ഏകനക്ഷത്ര ദോഷമുള്ളതുകൊണ്ട് ആയില്യം നാളുള്ള പങ്കാളിയെ തിരഞ്ഞെടുക്കുവാൻ പാടില്ല എന്ന് പറയും. നവനാഗ സ്തോത്രം കൊണ്ടുള്ള പുഷ്പാഞ്ജലി സർപ്പക്ഷേത്രങ്ങളിൽ ചെയ്യിപ്പിക്കുന്നത് വളരെ ഉത്തമമായിട്ട് പറയപ്പെടുന്നുണ്ട്. മകൻ നക്ഷത്രക്കാർക്ക് തടസ്സങ്ങളൊന്നുമില്ലാതെ ഉത്തമ ദാമ്പത്യം ലഭിക്കാനായിട്ട് ഗണേശനെ പ്രീതിപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും. മകൻ നക്ഷത്രവും ഞായറും ഒത്തുവരുന്ന ദിവസം സൂര്യപ്രീതി അല്ലെങ്കിൽ ശിവപ്രീതിപരമായിട്ടുള്ള കർമ്മങ്ങൾ നടത്തുന്നതും ഇവർക്ക് നല്ലതാണ്. സ്ഥാനഭ്രംശദോഷം ഉള്ളതുകൊണ്ട് രേവതി നക്ഷത്രക്കാരുമായിട്ടുള്ള വിവാഹം ഒഴിവാക്കണമെന്നാണ് പറയപ്പെടുക. വിവാഹം നടന്നുപോയെങ്കിൽ ജന്മനാളിൽ മുടങ്ങാതെ ഐകമത്യസൂക്ത പുഷ്പാഞ്ജലി നടത്തുന്നത് വളരെ നല്ല ഫലത്തെ പ്രദാനം ചെയ്യും. പൂരം നക്ഷത്രം സമ്പത്ത് നാശം ഉണ്ടാക്കുന്ന ദോഷമുള്ളതുകൊണ്ട് ഉത്രിട്ടാദി നക്ഷത്രക്കാരുമായിട്ടുള്ള വിവാഹം പാടില്ല എന്നാണ് പറയപ്പെടുക. വിവാഹം നടന്നുവെങ്കിൽ അഷ്ടലക്ഷ്മി സ്തോത്രം നിത്യവും ജപിക്കുന്നത് വളരെ നല്ലതാണ്. ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ഭഗവാന് ഗണപതി ഭഗവാന് കഴിപ്പിക്കുന്നത് ദോഷശാന്തിക്ക് നല്ലതാണ്. അനുജന്മ നക്ഷത്രങ്ങളായിട്ടുള്ള ഭരണി പൂരാടം ദിനങ്ങളിലും ജന്മനക്ഷത്ര ദിവസങ്ങളിലും ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതും പൂരവും വെള്ളിയും ഒത്തുവരുന്ന ദിവസം വ്രതാനുഷ്ഠാനത്തോടെ ദേവി പ്രീതി വരുത്തുന്നതും ഉത്തമ പങ്കാളിയെ ലഭിക്കാൻ സഹായിക്കുമെന്നാണ് പറയപ്പെടുക. ഉത്ര നക്ഷത്രത്തിലും അനുജന്മ നക്ഷത്രങ്ങളായിട്ടുള്ള കാർത്തിക ഉത്രാടം എന്നീ നക്ഷത്ര ദിനത്തിലും ശാസ്താവിന് ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ നടത്തുന്നത് ദാമ്പത്യ ജീവിതം ശോഭനമാക്കാനും ഉത്തമ പങ്കാളിയെ ലഭിക്കാനും സഹായിക്കും.
സന്താനദോഷം ഉണ്ടാകുന്നതുകൊണ്ട് പൂരുരുട്ടാതിക്കാരുമായിട്ടുള്ള വിവാഹം ഒഴിവാക്കണം എന്നാണ് പറയപ്പെടുക. വിവാഹം നടന്നുപോയിട്ടുണ്ടെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ സന്താനഗോപാലർച്ചന നടത്തുന്നതും പുരുഷ സൂക്ത പുഷ്പാഞ്ജലി നടത്തുന്നതും നല്ലതാണ്. നിത്യേന 9 തവണ സന്താനഗോപാല മന്ത്രം അറിയാവുന്നവർ ജപിക്കുന്നത് അനുകൂലമായ ഫലത്തെ നൽകും. അത്തം നക്ഷത്രക്കാർക്ക് ഗണപതിയെയും സൂര്യനെയും പ്രീതിപ്പെടുത്തുന്നത് ദാമ്പത്യ ജീവിതത്തിന് ഉത്തമമായിട്ട് പറയപ്പെടുന്നുണ്ട്. അനുകൂല പങ്കാളിയെ ലഭിക്കുന്നതിനും ഗണപതിയെ പ്രീതിപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. അനുജന്മ നക്ഷത്രങ്ങളായിട്ടുള്ള രോഹിണി, തിരുവോണം എന്നീ ദിനത്തിലും ക്ഷേത്രദർശനം നടത്തുന്നത് വളരെ നല്ലതായിരിക്കും. പങ്കാളിക്ക് ദോഷമുണ്ടാകുമെന്ന് പറയുന്നതുകൊണ്ട് ചതയവുമായിട്ട് വിവാഹം പാടില്ല എന്നാണ് പറയപ്പെടുക. ദോഷം സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ദീർഘമംഗല്യത്തിനായിട്ട് തിങ്കളാഴ്ച വ്രതം, ജന്മനാൾ തോറും സ്വയംവര പുഷ്പാഞ്ജലി എന്നിവ നടത്തുന്നത് ഈ ദോഷത്തിൻ്റെ ശക്തി കുറയാനിടയാക്കും. ചിത്തിര നക്ഷത്ര ജാതർക്ക് ഉത്തമ ദാമ്പത്യത്തിനായിട്ട് ഭദ്രകാളിയെയും സുബ്രഹ്മണ്യനെയും നിത്യേനെ ഭജിക്കുന്നത് ഉത്തമമാണ്. വിശദമായ ജാതക പരിശോധന നടത്തിയതിന് ശേഷം മാത്രമേ ചേരുന്ന നാളുകളുമായിട്ട് വിവാഹം നടത്താൻ പാടുള്ളൂ. മകയിരവുമായിട്ടോ അവിട്ടവുമായിട്ടോ വിവാഹം പാടില്ല എന്നാണ് പറയപ്പെടുക. ഏകനക്ഷത്ര ദോഷമുള്ളതിനാൽ ചിത്രനാളുള്ള പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതും ഒഴിവാക്കണമെന്ന് പറയപ്പെടും. ദോഷം സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ശിവക്ഷേത്രത്തിൽ തിങ്കളാഴ്ചകളിൽ മൃത്യുഞ്ജയ മന്ത്രാക്ഷരയും ഹോമവും വഴിപാടായി സമർപ്പിക്കുക. നിത്യേന മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്നതും ഉത്തമമായിരിക്കും. ചോതി നക്ഷത്ര ദിനത്തിലും അനുജന്മ നക്ഷത്രങ്ങളായിട്ടുള്ള തിരുവാതിര, ചതയം എന്നീ ദിനങ്ങളിലും രാഹുപ്രീതികരമായിട്ടുള്ള കർമ്മങ്ങളും ക്ഷേത്ര ദർശനങ്ങളും നടത്തുന്നത് ദാമ്പത്യത്തിനും ഉത്തമ പങ്കാളിയെ ലഭിക്കുന്നതിനും കാരണമാകും. പങ്കാളിക്ക് ദോഷമുണ്ടാകുന്നത് കൊണ്ട് രോഹിണിയുമായിട്ട് വിവാഹം പാടില്ല എന്നാണ് പറയപ്പെടുക. വിവാഹം കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ദീർഘമംഗല്യത്തിനായിട്ട് തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കണം. ജന്മനാളോറും സ്വയംവര പുഷ്പാഞ്ജലി നടത്തുന്നതും വളരെ ഗുണപ്രദമായിരിക്കും. പിന്നീട് വിശാഖ നക്ഷത്രമാണ്. സന്താനദോഷം എന്ന് പറയുന്നൊരു ദോഷമുള്ളതുകൊണ്ട് കാർത്തിക നക്ഷത്രക്കാരുമായിട്ട് വിശാഖ നക്ഷത്രക്കാർ വിവാഹം ഒഴിവാക്കണം എന്നാണ് പറയുക. വിവാഹം നടന്നു പോയിട്ടുണ്ടെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ സന്താനഗോപാലാർച്ചനയും പുരുഷ സൂക്ത പുഷ്പാഞ്ജലിയും ഭക്തിയോടെ ചെയ്യേണ്ടത് ആവശ്യമാണ്. നിത്യേന 9 തവണ സന്താനഗോപാല മന്ത്രം ചൊല്ലുന്നതും അത്യുത്തമമാണ്. ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം കൊണ്ട് ഇവർക്ക് ഉത്തമമായിട്ടുള്ള പങ്കാളിയെ ലഭിക്കാനുള്ള ഇടയാകുകയും ചെയ്യും. അനിഴം നക്ഷത്രക്കാർ ശനിപ്രീതി വരുത്തുന്നതാണ് ദാമ്പത്യത്തിന് ഏറ്റവും നല്ലത്. അനിഴം നക്ഷത്രത്തിലും അനുജന്മ നക്ഷത്രങ്ങളായിട്ടുള്ള പൂയം, ഉത്രിട്ടാദി എന്നീ നക്ഷത്രങ്ങളിലും ശിവക്ഷേത്രത്തിലോ ശാസ്താക്ഷേത്രത്തിലോ ദർശനം നടത്തി ചെയ്യാൻ പറ്റുന്ന വഴിപാടുകളൊക്കെ നടത്തുക. സമ്പത്ത് നാശമുണ്ടാക്കുന്ന ദോഷം വരുമെന്നുള്ളതുകൊണ്ട് ഭരണിയുമായിട്ട് വിവാഹം പാടില്ല എന്നാണ് പറയപ്പെടുക. ദോഷം സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ മുരുകനും ഭദ്രയ്ക്കും ജന്മനാളിൽ മുടങ്ങാതെ യഥാശക്തി വഴിപാടുകൾ നടത്തുന്നത് ഉത്തമമാണ്. മഹാലക്ഷ്മി സ്തവവും കനകധാരാസ്തോത്രവും കൊണ്ടുള്ള പുഷ്പാഞ്ജലികളൊക്കെ ദേവിക്ക് നടത്തുന്നതും വളരെ നല്ലതായിരിക്കും. മഹാലക്ഷ്മി പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ കൊണ്ട് ഉത്തമ പങ്കാളിയെ ലഭിക്കാനുള്ള ഇടയുണ്ടാകുകയും ചെയ്യും. ധാനപ്രംശദോഷമുള്ളതുകൊണ്ട് ഈ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് അശ്വതി നക്ഷത്രക്കാരുമായിട്ട് വിവാഹം പാടില്ല എന്നാണ് പറയപ്പെടുക. ദോഷം സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ സംവാദസൂക്ത പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത്. ജന്മനക്ഷത്രം തോറും ഗണപതിക്ക് സംവാദസൂക്ത പുഷ്പാഞ്ജലി നടത്തുക. ഏകനക്ഷത്ര ദോഷമുള്ളതുകൊണ്ട് തൃക്കേട്ട നാളുകളുള്ള പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതും ഒഴിവാക്കണമെന്ന് പറയപ്പെടും. അതിലും ദോഷം സംഭവിച്ചിട്ടുണ്ട് എന്ന് വന്നു കഴിഞ്ഞാൽ ശിവക്ഷേത്രത്തിൽ തിങ്കളാഴ്ചകളിൽ മൃത്യുഞ്ജയ മന്ത്ര അർച്ചന നടത്തണം. അതുപോലെ തന്നെ മൃത്യുഞ്ജയ ഹോമവും വഴിപാടായിട്ട് നടത്തുന്നത് നല്ലതാണ്. നിത്യേനയും മൃത്യുഞ്ജയ മന്ത്രം ജപിക്കാൻ അറിയാവുന്നവർ ജപിക്കുന്നതും വളരെ നല്ലതായിരിക്കും. ശിവക്ഷേത്ര ദർശനം കൊണ്ടവർക്ക് അനുകൂലമായിട്ടുള്ള പങ്കാളികളെ ലഭിക്കാനിടയാവും. മൂലം നക്ഷത്രക്കാർക്കും ഈ ഏകനക്ഷത്ര ദോഷമുള്ളതുകൊണ്ട് മൂലം നാളുകളുള്ള പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നത് ഒഴിവാക്കണം. അങ്ങനെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ശിവക്ഷേത്ര ദർശനമാണ് ഏറ്റവും പ്രധാന വഴിപാട്. അവിടെ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, അതുപോലെ തന്നെ മൃത്യുഞ്ജയ അർച്ചന, മൃത്യുഞ്ജയ ഹോമം തുടങ്ങിയിട്ടുള്ള വഴിപാടുകൾ നടത്തുന്നത് വളരെ നല്ലതായിരിക്കും. നിത്യവും മൃത്യുഞ്ജയ മന്ത്രം ജപിക്കണം. സ്ഥാനഭ്രംശം എന്നുള്ള ദോഷമുള്ളതുകൊണ്ട് ഈ മൂല നക്ഷത്രക്കാർ ആയില്യ നക്ഷത്രക്കാരുമായിട്ടുള്ള വിവാഹം പാടില്ല എന്നാണ് പറയുക.
അതിനെ സംവാദ സൂക്ത പുഷ്പാഞ്ജലി ഗണപതിക്ക് നടത്തുന്നതാണ് അതിനുള്ള ഉത്തമ പരിഹാരം. ഗണപതി ക്ഷേത്ര ദർശനം കൊണ്ടും ഭജനം കൊണ്ടും ഉത്തമമായിട്ടുള്ള പങ്കാളിയെ ലഭിക്കാനുള്ള ഇടയുണ്ടാക്കും. പൂരാടം നക്ഷത്രക്കാരുടെ ഉപാസനാമൂർത്തി ലക്ഷ്മിനാരായണനായതിനാൽ പൂരാടം നക്ഷത്ര ദിനത്തിൽ വിഷ്ണുവിൻ്റെയും ലക്ഷ്മിയുടെയൊക്കെ ക്ഷേത്ര ദർശനം നടത്തുന്നത് ദാമ്പത്യ ജീവിതത്തിനും ജീവിത വിജയത്തിനും ഉത്തമമാണ്. സമ്പത്ത് നാശമുണ്ടാക്കുന്ന ദോഷമുള്ളതുകൊണ്ട് പൂയൻ നക്ഷത്രക്കാരുമായിട്ടുള്ള വിവാഹം ഒഴിവാക്കണമെന്നാണ് പറയപ്പെടുക. വിവാഹം നടന്നുവെങ്കിൽ അഷ്ടലക്ഷ്മി സ്തോത്രം നിത്യേന ജപിക്കുന്നതും ഭാഗ്യസൂക്ത മന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലി നടത്തുന്നതും നല്ലതായിരിക്കും. ഇവർക്കും ഈ ഭാഗ്യസൂക്ത മന്ത്രം കൊണ്ടുള്ള പുഷ്പാഞ്ജലി നടത്തിയാൽ ഉത്തമമായിട്ടുള്ള പങ്കാളിയെ ലഭിക്കാനിടയാവും. അത് ഗണപതി ക്ഷേത്രത്തിൽ നടത്തുന്നതാണ് ഏറ്റവും ഉത്തമം. ഉത്രാടം നാളുകാർക്ക് സൂര്യപ്രീതി വരുത്തുന്ന കർമ്മങ്ങൾ ദിനവും ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ വിഷ്ണുവിനെയും ശിവനെയും ഒരുപോലെ ഭജിക്കുന്നത് ദാമ്പത്യ ജീവിതത്തിന് ഉത്തമമായിട്ട് പറയപ്പെടുന്നുണ്ട്. സന്താനനാശദോഷം എന്നുള്ള ഒരു ദോഷമുള്ളതുകൊണ്ട് പുണർന്ന നക്ഷത്രക്കാരുമായിട്ടുള്ള വിവാഹം ഒഴിവാക്കണം എന്നാണ് പറയപ്പെടുക. വിവാഹം നടന്നുപോയിട്ടുണ്ടെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ സന്താനഗോപാലർച്ചനയും പുരുഷസൂക്ത പുഷ്പാഞ്ജലിയും ഭക്തിയോടെ ചെയ്താൽ ദോഷം കുറയും. നിത്യേന സന്താനഗോപാല മന്ത്രം ജപിക്കുന്നതും ഉത്തമമായിരിക്കും. ഇവർ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം കൊണ്ടും അതുപോലെ തന്നെ സൂര്യപ്രീതി വരുത്തുന്ന കർമ്മങ്ങൾ കൊണ്ടും ഉത്തമമായിട്ടുള്ള പങ്കാളികളെ ലഭിക്കാനിടയാകും. തിരുവോണം നക്ഷത്രക്കാർ ദിനവും വിഷ്ണുവിനെ ഭജിക്കുന്നതും പക്കപ്പുറനാളോറും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും വിഷ്ണു ക്ഷേത്രം ദർശനം നടത്തുന്നതും ദാമ്പത്യത്തിന് ഉത്തമമായിട്ട് തീരും. അതുപോലെ തന്നെ അനുകൂലമായ പങ്കാളിയെ ലഭിക്കാനും സാധ്യതയുണ്ടാവും. പങ്കാളിക്ക് ദോഷമുണ്ടാക്കും എന്നുള്ളതുകൊണ്ട് തിരുവാതിര നക്ഷത്രക്കാരുമായിട്ടുള്ള വിവാഹം ഒഴിവാക്കാനാണ് പറയപ്പെടുക. വിവാഹം കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ തിങ്കളാഴ്ച വ്രതവും ഉമാമഹേശ്വര പുഷ്പാഞ്ജലിയും ഉത്തമമായിരിക്കും. ഔട്ട നക്ഷത്രക്കാരെ മുരുകനെയും ഭദ്രകാളിയെയുമാണ് പ്രീതിപ്പെടുത്തേണ്ടത്. ഇതിന് ഏകനക്ഷത്ര ദോഷമുള്ളതുകൊണ്ട് ഔട്ടവുമായിട്ടുള്ള വിവാഹം ഒഴിവാക്കാൻ പറയപ്പെടുന്നുണ്ട്. ഔട്ടത്തിൻ്റെ അനുജന്മ നക്ഷത്രങ്ങളായിട്ടുള്ള മകയിരം ചിത്തിര എന്നീ നക്ഷത്രജാതക്കാരുമായിട്ട് വിവാഹം പാടില്ല എന്നും പറയപ്പെടുന്നുണ്ട്. ദോഷം സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ശിവപ്രീതി വരുത്തുന്നതും മൃത്യുഞ്ജയ മന്ത്രം ഭക്തിയോടെ ജപിക്കുന്നതും പരിഹാരമാണ്. ചതയ നക്ഷത്രക്കാരെ നാഗപ്രീതികരമായിട്ടുള്ള കർമ്മങ്ങൾ നടത്തുന്നതും സർപ്പസൂക്ത പുഷ്പാഞ്ജലിയിലൊക്കെ നടത്തുന്നതും വളരെ നല്ലതായിരിക്കും. അവർക്ക് അനുകൂലമായ പങ്കാളികളെ അത് ലഭിക്കുന്നതിന് ഇടയാക്കും. രാഹുപ്രീതി വരുത്തുന്നതും വളരെ നല്ലതാണ്. ശനിയുടെ അതിദേവതയായിട്ടുള്ള ശാസ്താവിന് ശനിയാഴ്ച തോറും നമ്മളെ ശക്തിക്ക് കഴിയുന്ന വഴിപാടുകൾ നടത്തുന്നത് നല്ല ഫലങ്ങളെ നൽകും. ഏകനക്ഷത്ര ദോഷം ഇതിനും ഉണ്ട്. അതുകൊണ്ട് ചതയ നക്ഷത്രക്കാർ തമ്മിലുള്ള വിവാഹവും ഒഴിവാക്കണം എന്നാണ് പറയുക. അത്തം നക്ഷത്രജാതക്കാരുമായിട്ടുള്ള വിവാഹവും പാടില്ല എന്ന് പറയപ്പെടുന്നുണ്ട്. ദോഷം സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ തിങ്കളാഴ്ച വ്രതം ഉത്തമമായിട്ടുള്ള പരിഹാരമാണ്. ഉമാമഹേശ്വര പുഷ്പാഞ്ജലിയും നടത്തണം. പൂരുരുട്ടാതി നക്ഷത്രക്കാരെ വ്യാഴത്തെ പ്രീതിപ്പെടുത്തുന്നതും പക്കപ്പുറനാളോറും വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുന്നതും ശക്തിയാൽ കഴിയുന്ന വഴിപാടുകൾ ഭഗവാൻ മഹാവിഷ്ണുവിന് നൽകുന്നതും ഉത്തമമായിട്ടുള്ള പങ്കാളിയെ ലഭിക്കുന്നതിനിടയാക്കും. ചിത്തിര ചോതി വിശാഖം ഈ നക്ഷത്രക്കാരുമായിട്ട് വിവാഹം ഒഴിവാക്കാനാണെന്നാണ് പറയപ്പെടുക. ദോഷപരിഹാരമായിട്ട് ശനിപ്രീതികരമായിട്ടുള്ള കർമ്മങ്ങളാണ് നടത്തേണ്ടത്. ഉത്രട്ടാദി നക്ഷത്രക്കാരുടെ രാശിനാഥൻ വ്യാഴമായതുകൊണ്ട് വിഷ്ണുപ്രീതി തന്നെയാണ് ഇവർക്കും ഉത്തമം. വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിക്കുന്നത് അത്യുത്തമമായിട്ട് പറയപ്പെടുന്നുണ്ട്. സമ്പത്ത് നാശമുണ്ടാക്കുന്ന ദോഷമുള്ളതുകൊണ്ട് പൂര നക്ഷത്രക്കാരുമായിട്ടുള്ള വിവാഹം ഒഴിവാക്കാനാണെന്നാണ് പറയുക. വിവാഹം നടന്നു പോയിട്ടുണ്ടെങ്കിൽ അഷ്ടലക്ഷ്മി സ്തോത്രം നിത്യേന ജപിക്കുന്നത് നല്ലതാണ്. ഭാഗ്യസൂത്ര മന്ത്രം കൊണ്ടുള്ള പുഷ്പാഞ്ജലി ഗണപതിക്ക് നമ്മളെ പക്കപ്പുറനാളോറും നടത്തുന്നതും ഗുണമുണ്ടാക്കും. ഗണപതിക്ക് ഈ ഭാഗ്യസൂത്ര മന്ത്ര പുഷ്പാഞ്ജലി കൊണ്ട് ഉത്തമമായിട്ടുള്ള പങ്കാളിയെ ലഭിക്കുന്നതിനും ഇടയാകും. രേവതി നക്ഷത്രക്കാർ വിഷ്ണുപ്രീതി വരുത്തുന്നത് തന്നെയാണ് ഉത്തമം. പക്കപ്പുറനാളോറും ശക്തിയാൽ കഴിയുന്ന വിഷ്ണു പൂജകളും വിഷ്ണു ക്ഷേത്ര ദർശനവും വഴിപാടുകളും നടത്തുന്നതും വളരെ നല്ലതാണ്. സ്ഥാനഭ്രംശം സംഭവിക്കുന്ന ദോഷമുള്ളതുകൊണ്ട് മകൻ നക്ഷത്രക്കാരുമായിട്ട് ഇവരുടെ വിവാഹം പാടില്ല എന്ന് പറയും. വിവാഹം നടന്നു പോയിട്ടുണ്ടെങ്കിൽ ജന്മനാളിൽ മുടങ്ങാതെ സംവാദ സൂക്ത പുഷ്പാഞ്ജലി ഗണപതി ക്ഷേത്രത്തിൽ നടത്തുക. അതുകൊണ്ട് നമുക്ക് ഉത്തമമായിട്ടുള്ള പങ്കാളികളെ ലഭിക്കാനും ഇടയാക്കും.
കുടുംബജീവിതത്തിലുള്ള സൗഖ്യം നിലനിർത്താനും കാരണമാകും. ഓരോ നക്ഷത്രക്കാർക്കും ചേർക്കാൻ പാടില്ലാത്ത ചില ദോഷനാളുകളെക്കുറിച്ചാണ് നമ്മളിത് പറഞ്ഞത്. അങ്ങനെ ചേർത്ത് പോയിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ട പരിഹാരങ്ങളും, അതുപോലെ ഈ നക്ഷത്രക്കാർക്ക് അവർക്ക് ഉത്തമ പങ്കാളിയെ ലഭിക്കാനായിട്ട് ചെയ്യേണ്ട വഴിപാടുകളുമാണ് നമ്മൾ ഇതിൽ കൂടെ പറഞ്ഞത്. ഇത് ഈ കമൻറ്റിലുമൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ കാണുന്നതാണ്, ആൾക്കാർ ഈ നാളുകൾ തമ്മിൽ ചേരുമോ, ഈ നാളുകൾ തമ്മിൽ ചേരുമോ, അപ്പോൾ അവർക്കൂടെ കുറച്ചൊരാശ്വാസമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത്. ഇത് എല്ലാവർക്കും വളരെയധികം പ്രയോജനകരമായിരിക്കും എന്ന് വിശ്വസിക്കുകയാണ്. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും നമസ്കാരം.